ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ളോഗ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്തെന്നറിയോ, അടിപൊളി ഒരു മസാല വടയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല വട തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അയക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ. ഞാൻ ഒരു ബൗൾ നിറയെ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു കാൽ കപ്പ് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുതിർക്കാൻ വെക്കാം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ, മസാല പരിപ്പ് വടയാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് കുതിര ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 2 മണിക്കൂർ വരുന്നു കുതിർത്തെടുക്കാം. 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്കൊന്ന് നോക്കാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പരിപ്പ് നല്ലോണം കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുക്കാം. അതിലേക്ക് ആദ്യം കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഒരു 5 വറ്റൽമുളക്, ഒരു 2 പച്ചമുളക്, 2 നുള്ള് മഞ്ഞപ്പൊടി, 1 സ്പൂൺ ചെറിയ ജീരകം. ഇനി ആദ്യം നമുക്കിതൊന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുത്തിട്ട് ഇനി പരിപ്പ് അതിലേക്കിട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ആദ്യം നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. അപ്പം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഈ പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് അങ്ങ് അരയണ്ട. നോക്കിക്കേ, ഞാൻ ഇതേപോലെയാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മുഴുവൻ പരിപ്പും ഉണ്ട് കേട്ടോ. ഇതേ കണക്ക് നമുക്കെല്ലാം അരച്ചെടുക്കാം. അപ്പം ഞാൻ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇവിടെ 1 സവാള ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത്, അതും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില. ഞാൻ 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. നിറത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി 1 നുള്ള് കായം കൂടി ഇട്ട് കൊടുക്കുകയാണ്. അത് ഞാൻ ഇടാൻ വിട്ടുപോയി. അപ്പം ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റിനുണ്ട്. ഇനി നമുക്ക് മസാല പരിപ്പ് വട റെഡിയാക്കിയെടുക്കാം. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇതേ രീതിയിൽ കൈവച്ചുണ്ടാക്കിയെടുക്കുക. നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മസാല പരിപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നോക്കിയേ, നല്ല മൊരിഞ്ഞ പരിപ്പ് വട. ഇതുപോലെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ മസാല വട റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നല്ല അടിപൊളി ഒരു മസാല വട തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻസ് ഒക്കെ ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. ഇനി നമുക്ക് പുതിയൊരു രെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.